ഹായ് എവരിവൺ വെൽക്കം ടു മൈ ചാനൽ ഈ റോസസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർ ആരാള്ളത് അല്ലേ അപ്പോൾ ഇതെങ്ങനെ ഒരു രൂപ പോലും ചിലവില്ലാതെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ മതി അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കണ്ടപ്പം തൊട്ടിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതെ നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ക്ലോത്തിന്റെ കവർ ഇപ്പൊ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് അവർ സാധനങ്ങൾ തരുന്നത് ഇതുപോലെയുള്ള ഒരു ക്ലോത്തിന്റെ കവറിലാണ് അപ്പൊ ഇനി ആ ക്ലോത്തിന്റെ കവർ നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട ഇതുപോലെയുള്ള നല്ല അടിപൊളി റോസസ് ആള് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം അതിനു വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ കവറിന്റെ ഡിസൈൻ ഇല്ലാത്ത ഭാഗം നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പീസസ് ആള് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഡിസൈൻ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട അതൊന്നും വല്ലാണ്ടൊന്നും അറിയത്തില്ല ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അറിയുന്നില്ല ഞാൻ ഫ്ലവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും അറിയുന്നില്ല പിന്നീട് നമുക്ക് വേണ്ടത് ഇതാ ഇത് നമ്മൾ ഫ്ലവേഴ്സിന് സ്റ്റമ്മായിട്ട് കൊടുക്കുന്ന കമ്പികളാണ് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് കമ്പികളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഗൺ ഗ്ലൂ വേണം കത്രിക നമുക്കിത് കട്ട് ചെയ്യാനായിട്ടും വേണം അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം നമ്മളുടെ വൈറ്റ് ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിങ്ങനെ മടക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ ഒരു സൈഡിൽ ഡിസൈൻ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഡിസൈനുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല കാരണം എനിക്ക് ഒട്ടിക്കാതെ തന്നെ അത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാത്തത് ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫുള്ള് നീളെ ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം എന്താ ഈ ഒരു കമ്പി ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ആ കമ്പി അങ്ങ് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ആ കമ്പി അതിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ റൗണ്ടാക്കി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പിന് കിട്ടും അതിന് ശേഷം എന്താ ഇങ്ങനെ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇതിലെ ഫോൾഡിങ് നിങ്ങൾ ശ്രദ്ധിക്കുക അതാ ഇങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരികയാണ് അപ്പോഴാണ് നമുക്ക് ആ റോസിൻ്റെ കറക്റ്റ് പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത് ആ ഒരു റൗണ്ട് മടക്ക് മടക്കായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് നോക്കാം ക്ലോത്തിൽ തന്നെ ഞാൻ ഒത്തിരി ഫ്ലവേഴ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും എല്ലാം എളുപ്പത്തിൽ തോന്നിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ് റോസ് ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡ് ഈ ഒരു മെത്തേഡാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അത്രയ്ക്കും സിമ്പിളാണ് ഈ ഒരു മെത്തേഡ് ഈ ഒരു ഫോൾഡിങ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നീട് എന്നോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ഏത് മെറ്റീരിയൽ വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് ഏത് ഫാബ്രിക് വെച്ചിട്ടും നമുക്ക് ചെയ്യാം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ഫാബ്രിക് സാറ്റിന് അതുപോലെ ഓർഗാൻസ ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും കാണാൻ നമ്മൾ സാറ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ റിബൺ പോലെയുള്ള നല്ല അത്യാവശ്യം ഗ്ലോ കിട്ടും ആ ഒരു ക്ലോത്തൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള റിബൺ വെച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റോസ് ഫ്ലവർ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ റോസിൻ്റെ ഇവിടെ അങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റോസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അടിപൊളി റോസായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ബ്ലൂ റോസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം ഞാൻ സ്റ്റമ്മ് നമ്മൾ കവർ ചെയ്യുന്നില്ല ആ ഒരു ഫ്ലവറിൻ്റെ തണ്ട് ഞാനൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്നും കവർ ചെയ്യുന്നില്ല കാരണം അത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് കാണുന്നില്ല അത് കാരണം ഞാനത് കവർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ സ്റ്റമ്മൊക്കെ കവർ ചെയ്യുന്ന സെല്ലോ ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കത് കവർ ചെയ്തിട്ട് എടുക്കാം അതുപോലെ തന്നെ ലീഫും ഞാനിതിലൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം ഇതിൽ തോന്നിയില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മളുടെ ബ്ലൂ റോസും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല കളർ കോമ്പിനേഷനുള്ള കവേഴ്സ് എടുത്താൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കിട്ടും ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിൻ എടുത്ത് അതിന് ഒരു ചാക്കിൻ്റെ ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടെടുക്കാം അത് ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാം ഒരു ഒരു രൂപ ക്യാഷ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റുന്നൊരു ഐഡിയ കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക്
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക, എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.